ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ക്രീമുകളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന നല്ല ഭംഗിയുള്ള ചില്ലുകുപ്പികൾ ബാക്കിയാവുമ്പോൾ നമ്മൾ എടുത്ത് കളയാറില്ലേ? ഇനി മുതൽ അത് കളയണ്ട കേട്ടോ. നമുക്കത് വെച്ചിട്ട് ഒരു അടിപൊളി സംഭവം തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ചില്ലുകുപ്പി എടുത്തോളൂ. അപ്പോൾ ക്രീമിൻ്റെ കുപ്പി ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും കുപ്പികൾ നല്ല ഭംഗിയുള്ളത് എടുത്താൽ മതി. അപ്പോൾ ഇത് ആണ് കറക്റ്റ് ആ ഒരു സൈസ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു കുപ്പി തന്നെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുപ്പിയിലെ ക്രീമൊക്കെ മാറ്റി കഴുകി തുടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അരഭാഗം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചെറിയ കുപ്പിയാണ്, ശരിക്കും ഒരു 4 ടീസ്പൂൺ വെള്ളം ഒഴിക്കുമ്പോഴത്തേനും തന്നെ അത് നിറയും. ഇനി ഇതിലേക്ക് നമുക്ക് കറുവപ്പാട്ട ചേർത്ത് കൊടുക്കാം. കറുവപ്പാട്ടയുടെ ഗുണങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയും. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വിളക്കാണ് കേട്ടോ. അതായത് ഒരു ലൈറ്റ്, നമ്മുടെ വീട്ടിലൊക്കെ നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു നല്ല മണവും അല്ലെങ്കിൽ ഒരു എനർജിയൊക്കെ തരുന്ന ഒരു വിളക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം കറുവപ്പട്ട ചേർത്ത് കൊടുത്തു. പിന്നെ ചേർക്കേണ്ടത് കരയാമ്പുവാണ്. ഇതും വളരെ നല്ലതാണ്. ഇതിൻ്റെ ഒരു ഫ്ലേവറും ആ മണവും റൂമിലാകെ പരക്കുമ്പോൾ ആകെ നല്ലൊരു നമുക്ക് നല്ലൊരു പീസ്ഫുൾ മൈൻഡും അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീടിനുള്ളിലുണ്ടാവും. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ലെമൺ ചേർക്കാം. ലെമണിൻ്റെ ഫ്ലേവർ പിന്നെ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നാരങ്ങ ഇതിലേക്ക് ചേർക്കേണ്ടത് വളരെ തിന്നായി കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. നമുക്കിപ്പോൾ 1-2 എണ്ണമൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 2 എണ്ണം എനിക്ക് ചേർക്കാൻ പറ്റുള്ളൂ ഇതിലേക്ക്. അപ്പോൾ നിങ്ങൾ കുറച്ച് വലിയ കുപ്പിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത്ര അതിൻ്റെ ഒരു വലിപ്പം അനുസരിച്ച് ചേർക്കാം. അപ്പോൾ ലെമൺ ചേർത്തു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ചേർക്കുന്ന സമയത്ത് കത്തുമോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. പക്ഷേ ഒരു സംശയം വേണ്ട, നല്ല പോലെ കത്തുന്ന കുറേ സമയം കത്തുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലൊരു മൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന അടപ്പ് എന്ന് പറയുന്നത് ഈ കുപ്പീൻ്റെ ഉള്ളിലേക്ക് സ്യൂട്ട് ആവണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കണ്ടില്ലേ, ഇതുപോലെ നിൽക്കുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ഓട്ടയാക്കിയിട്ടുണ്ട്, സെൻറ്റർ പോർഷൻ ഒന്ന് ഓട്ടയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ വിളക്കൊക്കെ വെക്കുന്ന ഈ തിരിനൂലില്ലേ, ഇതാണ് വേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ആ കുപ്പിയുടെ ആ ഹോളില്ല, അതിനകത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഹോളിൽ കൂടെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് കറക്റ്റ് ഈ മോൾ വശത്ത് നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഫിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഈ തിരുനൂലിങ്ങനെ പിരിഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്ന് ടൈറ്റാക്കിയിട്ട് ഇത് ഏതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ടൊരു ഇത്രയും നീളത്തിലാക്കിയിട്ട് നിർത്താം. നമുക്ക് അത്രയും നീളത്തിൽ മുകളിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ നിർത്താം. ഇനി ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അതായത് ഈ തിരുനൂല് നമ്മൾ ആദ്യം ഇതിലോട്ട് ഇറക്കി വെക്കുകയാണ് ഇങ്ങനെ. ഇനി ഇതിൻ്റെ മുകൾ വശത്ത് നമ്മൾ ഒന്ന് ഓയിലാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് കത്തില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചത് വിളക്കെണ്ണ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആ എണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ അടുത്തത്, വിളക്കെണ്ണ ഇവിടെ ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വിളക്കെണ്ണ എടുക്കുക. ഇനി ഇതിലേക്ക് ഇതേ ഇതുപോലെ ഒന്ന് എണ്ണ ഒന്ന് ഇട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി നമുക്കിത് കത്തിക്കാം. അപ്പോൾ ഈ ഒരു ലൈറ്റ് നമ്മൾ വീട്ടിൽ ഈ ഒരു സന്ധ്യാ നേരത്തൊക്കെ കത്തിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ആ സമയത്ത് പ്രാർത്ഥന സമയമാണ്, പ്രാർത്ഥിക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു പീസ്ഫുൾ മൈൻഡ് കിട്ടും. അതുപോലെ തന്നെ നമുക്കിത് പാർട്ടികളൊക്കെ നടത്തുന്ന സമയത്ത് ഒരു അലങ്കാരം വിളക്കുന്ന രീതിയിലും തയ്യാറാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ തയ്യാറാക്കാം. അപ്പോൾ ഇത്രയും നല്ലൊരു എന്താ പറയുക, നല്ല പോലെ ഒരു നല്ലൊരു പ്രകാശവും നല്ല ഭംഗിയുള്ളൊരു വിളക്ക് കണ്ടില്ലേ തയ്യാറായത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കുപ്പികളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. യാതൊരു ചിലവും ഇല്ല ഇതിന്. നമ്മൾ ഈ ഫാൻസി ക്യാൻഡിൽസൊക്കെ മേടിക്കാറുണ്ട്, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് ഇത് കത്തുന്ന കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും കുപ്പി കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. താങ്ക് യു.